എന്നെ വളരെ സ്വാധീനിച്ച ഒരു രാഷ്ട്രീയ നേതാവാണ് മുഹമ്മദ് അബ്ദുറഹിമാൻ അപ്പോൾ ഗാന്ധി കഴിഞ്ഞാൽ എൻ്റെ രാഷ്ട്രീയ ബോധത്തെ എൻ്റെ ചിന്താമണ്ഡലത്തെ എൻ്റെ വ്യക്തിജീവിതത്തെ ഒക്കെ സ്വാധീനിക്കുന്ന ഒരാളാണ് അബ്ദുറഹിമാൻ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല അദ്ദേഹം നാൽപ്പത്തി അഞ്ചിൽ മരിച്ചുപോയി അതേ മരിച്ച ആറ് കൊല്ലം കഴിഞ്ഞാണ് ഞാൻ ജനിക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ അബ്ദുറഹിമാൻ എൻ്റെ കൂടെയുണ്ട് അതെങ്ങനെയാന്ന് വിചാരിച്ചാൽ അബ്ദുറഹിമാൻ്റെ അവസാനത്തെ പ്രസംഗം ഞങ്ങളത് വിടവാങ്ങൽ പ്രസംഗം എന്ന് പറയും അത് ഞങ്ങളുടെ നാട്ടിലായിരുന്നു അത് സാമാന്യമായി മുക്കത്താണെന്ന് പറയും അതേ മുക്കത്ത് കാറിൽ വന്നിട്ട് ഒരു തോണിയിൽ തിരുവഞ്ഞിപ്പുഴയുടെ കടന്ന് തെയ്യത്തും കടവിൽ അവിടെ കയറിയിട്ട് കോട്ടമ കയറി അവിടെ നിന്നായിരുന്നു പ്രസംഗം അപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞാൽ കൊടിയത്തൂർ കോട്ടമ്മൻ എന്ന സ്ഥലത്താണ് ആ പ്രസംഗം അങ്ങനെ അവിടുന്ന് മടങ്ങിപ്പോകുന്ന വഴിയിൽ പൊറ്റശ്ശേരി വെച്ചിട്ടാണ് അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ഹൃദയസ്തംഭനം മൂലം അദ്ദേഹം അവിടുന്ന് അവിടെ മരിച്ചു പക്ഷെ മരിച്ചു എന്ന് എന്നറിയാതെ മണശ്ശേരി കാറുണ്ടായിരുന്നു അവിടേക്ക് എടുത്തുണ്ടോയി കാറിലൊക്കെ കൊണ്ടുപോയി കോഴിക്കോട് കരുണാകര ഫാർമസി എന്ന് പറയുന്ന മെഡി ചികിത്സാ കേന്ദ്രം നടത്തിയിരുന്ന ബാലകൃഷ്ണൻ നായരാണ് നോക്കിയെന്നാണ് എൻ്റെ അറിവ് അദ്ദേഹം നോക്കുമ്പോൾ പറഞ്ഞു നേരത്തെ മരിച്ചു പോയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഇതേ ഒരു ഐതിഹ്യ കഥാപാത്ര അപ്പോൾ മുക്കത്താണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വലിയൊരു ആരാധകനായിട്ട് ഒരു കോൺഗ്രസ് നേതാവ് ഉണ്ടായിരുന്നു അവിടെ വി മൊയ്തീൻ വായ് ഹാജി അദ്ദേഹം കോൺഗ്രസ് ആണ് അദ്ദേഹം ചെറുപ്പത്തിൽ ഞാൻ അദ്ദേഹത്തെപ്പറ്റി കേട്ട എങ്ങനെയാണ് ഇരുപത്തി രണ്ടാമത്തെ വയസ്സിൽ അദ്ദേഹം കോഴിക്കോട് ഡി സി സി പ്രസിഡൻ്റായി ഇന്ന് വയനാട് മലപ്പുറം ജില്ലകളും കൂടി ഉൾപ്പെട്ട കോഴിക്കോട് ജില്ലയാണ് ഞാൻ കേട്ടത് അത്ര ചെറിയ പ്രായത്തിൽ ഒരു ഡി സി സി പ്രസിഡൻറ് ആവുക എന്നുള്ളത് ഇന്ത്യയിലെ ആദ്യമായിട്ട് അദ്ദേഹമാണ് ഞാൻ കേട്ടത് അപ്പോൾ അദ്ദേഹം അബ്ദുറഹിമാൻ്റെ പേരിൽ അവിടെ ഒരു ബേസിക് ട്രെയിനിങ് സ്കൂള് സ്ഥാപിച്ചിട്ടുണ്ട് പിന്നീടാണ് ഒരു കോളേജ് സ്ഥാപിച്ചു അപ്പോൾ അവിടെ മുഹമ്മദ് അബ്ദുറഹിമാൻ സ്മാരകം ആയിട്ട് പലതും ഉണ്ട് അവിടെ എല്ലാവരും ആൾക്കാരെപ്പോഴും പറയും മുഖത്തെപ്പറ്റി ചെറുപ്പത്തിലെ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് മുഖത്തെ നേർലാക്കൽ ചന്ത വളരെ പ്രസിദ്ധമായിരുന്നു പിന്നെ നാൽപ്പത്തി രണ്ടിലാണ് എൻ്റെ ഓർമ്മ എസ് കെ പൊറ്റക്കാട് നാടൻ പ്രേമം എന്നൊരു നോവൽ എഴുതി അന്ന് നോവലുകളൊക്കെ ഇല്ലാത്ത കാല അന്ന് ആ നോവൽ കാരണം ആ നോവൽ എഴുതി രണ്ടു കൊല്ലം കഴിഞ്ഞിട്ടാണ് ബഷീറിൻ്റെ ബാല്യകാല സഖി വരുന്നത് ആ ബാല്യകാല സഖി വന്ന കൊല്ലത്തിലാണ് ദേവിൻ്റെ ഓടയിൽ നിന്ന് വരുന്നത് അപ്പം അന്ന് ആളുകൾക്ക് വായിക്കാനൊക്കെ കൗതുകണ്ട് മലയാളത്തിൽ അധികം പുസ്തകങ്ങളില്ല അപ്പോൾ ആ നോവലില് അദ്ദേഹത്തിൻ്റെ നാടൻ പ്രേമം എന്നുള്ള പ്രണയകഥ കോഴിക്കോട് നിന്ന് ഇരുപത് മൈൽ അകലെ ഉള്ള മുക്കം എന്ന മനോഹരമായ ഗ്രാമത്തിലാണ് നടക്കുന്നതായിട്ട് അതിലെഴുതിയിട്ടുള്ളത് ഇരുവഞ്ഞു പുഴയൊക്കെ അതിൽ കഥാപാത്രമാണ് പിന്നെ മുക്കത്തിൻ്റെ ഒരു പ്രസിദ്ധി വന്നത് അബ്ദുറഹിമാൻ അവിടെ മരിച്ചു എന്നുള്ള അപ്പോൾ എടശ്ശേരി അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ മുഹമ്മദ് അബ്ദുറഹിമാൻ എന്നുള്ള കവിതയിൽ അത് കൃത്യമായിട്ട് പറഞ്ഞാൽ മാപ്പിളപ്പാട്ടാണ് താമര പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ പഞ്ചവർണ പൈങ്കിളിയിൽ പങ്കിറങ്ങുള്ളോളെ എന്ന മാപ്പിളപ്പാടിൻ്റെ രീതിയിൽ പാടാവുന്നൊരു പാട്ടാണ് അത് മുഹമ്മദ് അബ്രഹിമാൻ അത് തുടങ്ങുന്നത് എങ്ങനെയാണ് മർത്യമാംസം ജീവനുള്ള മർത്യമാംസം കയറ്റി മുദ്ര വെച്ച വാഗണുകൾ ഓടി നിന്ന കാലം മാപ്പിള ലഹളയെന്ന മുദ്രകുത്തി നീളെ മാനുഷേരെ വീർപ്പടച്ചു കൊന്നിരുന്ന കാലം എന്ന് പറഞ്ഞിട്ടാണ് ആ പാട്ട് അതിൽ പറയുന്നുണ്ട് മുറ്റുമഴീക്കോട്ട് നിന്ന് മുക്കമെത്തുമ്പോളും കാലേ നിൻ ജൈത്രയാത്ര നീളെ അപ്പം അഴീക്കോട് തന്നെ കൊടുങ്ങല്ലൂർ അഴീക്കോടാത് അവിടെയാണ് അബ്ദുറഹ്മാൻ ജനിച്ചത് മുക്കത്താണ് അവസാനിച്ചത് അങ്ങനെ അതാണ് മുറ്റും അഴീക്കോട്ട് നിന്ന് മുക്കം എത്തുമ്പോൾ ഞങ്ങളോർപ്പുകാലേ നിൻ ജൈത്രയാത്ര നീളെ അപ്പം അതിൽ പാടിരട്ട സുസ്വതന്ത്ര കണ്ഠമുയർത്തെങ്ങൾ പാടലമാം നിൻ്റെ കീർത്തി തലമുറകൾക്കായി എങ്കിലെന്തി ഹർഷബിന്ദു തങ്കുമോ നിൻ കാതിൽ മംഗളാത്മനെ മുഹമ്മദ് അബ്ദുരഹിമാനെ മനോഹരമാണ് വളരെ നീണ്ട ഒരു പാട്ടാണ് ഒരുപക്ഷെ എടശ്ശേരി എഴുതിയ ഒരേ ഒരു മാപ്പിളപ്പാട്ടായിരിക്കും അതിമനോഹര എടശ്ശേരി തൻ്റെ നേതാവ് എന്ന് വിളിച്ചത് കേളപ്പനെയാണ് ഗാന്ധിയനാണ് എടശ്ശേരി പക്ഷേ അദ്ദേഹം കവിത എഴുതിയത് അബ്ദുറഹിമാനെ പറ്റിയാണ് വലിയ തമാശ അനവധി കവികൾ എടശ്ശേരി മാത്രമൊന്നുമില്ല വൈലോപ്പിള്ളി അതൊരാനന്ദം പാടും ഞങ്ങൾ ഈ മലനാടിൻ അഭിമാനമാം അബ്ദുറഹിമാനുട ഗാനം കുഞ്ഞുരാമൻ നായര് ജി അങ്ങനെ ആരൊക്കെ സച്ചിദാനന്ദൻ അങ്ങനെ പുസ്തകം തന്നെ ഉണ്ട് അബ്ദുറഹിമാൻ കവിതകൾ എന്ന് അദ്ദേഹത്തിൻ്റെ ബന്ധുവായ കാതിയാളം അബോക്കർ എൻ്റെ സുഹൃത്താണ് അദ്ദേഹം എഡിറ്റ് ചെയ്തൊരു പുസ്തകമുണ്ട് അബ്ദുറഹിമാൻ കവിതകൾ എന്ന് പറഞ്ഞിട്ട് അഴികോട് ഭാഷ അതിൻ്റെ അവതാരിക്കുക അപ്പോൾ അങ്ങനെ വളരെ കൊണ്ടാടപ്പെട്ടൊരു കഥാപാത്രമാണ് മുഹമ്മദ് അബ്ദുറഹിമാൻ അപ്പോൾ എനിക്ക് കുട്ടിക്കാലത്തെ ഈ കൊടിയത്തൂർ ഞാനായിട്ട് വളരെ ബന്ധപ്പെട്ട് അതായത് ഞങ്ങളൊന്ന് കൊടിയത്തൂർ പഞ്ചായത്ത് തരാം അപ്പോൾ എനിക്ക് വലിയ അഭിമാനമാണ് കൊടിയത്തൂർ പഞ്ചായത്ത് എന്താ അബ്ദുറഹിമാൻ്റെ അവസാനത്തെ പ്രസംഗം വന്ന സ്ഥലമാണ് അപ്പോൾ തെയ്യത്തടവിൽ വരുമ്പോഴും കോട്ട കയറുമ്പോഴും മുക്കത്ത് നടക്കുമ്പോഴും എനിക്ക് ഈ അബ്ദുറഹിമാനെ പറ്റിയുള്ള വലിയ ഓർമ്മകളാണ് അപ്പോൾ പത്താം തരം കഴിഞ്ഞ് പാസ്സായി കോളേജ് ചേർന്നപ്പോൾ വളരെ വൈകാതെ ഞാൻ പ്രീ ഡിഗ്രി ഡിഗ്രി കാലത്ത് കുറേ ആളുകളെ പരിചയപ്പെട്ടു അതിലൊരാൾ കെ എ കൊടുങ്ങല്ലൂരാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് കറുകപ്പാടത്ത് അബ്ദുള്ള കൊടുങ്ങല്ലൂരിന്നാണ് എന്ന് പറഞ്ഞാൽ അബ്ദുറഹ്മാൻ്റെ വീട്ടുപേരാണ് അബ്ദുറഹിമാൻ അഞ്ചാം വയസ്സിൽ എടുത്തു പോറ്റിയ കുട്ടിയാണ് ഈ കെ എ കൊടുങ്ങല്ലൂർ വേറെ വീട്ടുപേരില്ല അബ്ദുറഹ്മാൻ്റെ വീട്ടുപേർ അദ്ദേഹത്തിന് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വളർത്തുപുത്രനാണ് കെ എ കൊടുങ്ങല്ലൂർ പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രിയ സുഹൃത്ത് എൻ പി അബുവിൻ്റെ മൂത്ത മകനാ സാഹിത്യകാരൻ എൻ പി മുഹമ്മദ് അദ്ദേഹത്തിൻ്റെ അയൽപക്കത്തെ ഞാൻ താമസിക്കുന്നത് അപ്പോൾ അങ്ങനെ എൻട്രി ആണെങ്കിൽ നിരന്തരം അബ്ദുരമാനെ പറ്റി സംസാരിക്കും നിരന്തരം ഞങ്ങൾ പലപ്പോഴും നടക്കാൻ പോകുമ്പോൾ എൻ പി എന്നെ കൂട്ടും ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് പോകും അപ്പോൾ അവിടെ വലിയ ഒരു സാധനം അദ്ദേഹത്തിൻ്റെ വർത്തമാനം പറയാനും തർക്കിക്കാനൊക്കെ വലിയ ഇഷ്ടമാണ് എന്നോട് വലിയ വത്സല്യമായിരുന്നു ഞാൻ എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനായിട്ടാണ് ഞാൻ എല്ലാ രംഗത്തും പ്രവർത്തിക്കാൻ ഇഷ്ടപ്പെട്ടതും ഇപ്പോഴും അങ്ങനെ ചെയ്യുന്നതും പിന്നെ സി എൻ അഹമ്മദ് മൗലവി ഞാൻ ചെറിയ കുട്ടിയാകുമെന്ന് തന്നെ പരിചയപ്പെട്ടു എന്നോട് വലിയ വത്സല്യമായിരുന്നു അഹമ്മദ് മലവിക്ക് അതിൽ അത്ഭുതപ്പെടുത്തുന്ന കാര്യമെന്ന് വെച്ചാൽ അഹമ്മദ് മൗലവി അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ സഹീൽ ബുഹാരി എന്ന് പറയുന്ന നബി വചന സമാഹാരം പരിഷ്കരിച്ച് പ്രസിദ്ധീകരിക്കാൻ എന്നെ ഏൽപ്പിച്ചത് അങ്ങനെ ഞാൻ ഒരു കൊല്ലം കൊണ്ട് അതിൻ്റെ ഒരു കുറേ പണി തീർത്തപ്പോഴേക്കും മൗലവി മരിച്ചു പിന്നെ രണ്ട് കൊല്ലം കൂടി എടുത്താണ് പൂർത്തിയാക്കിയിട്ട് ഞാനത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ അതിൻ്റെ പരിഷ്കരിച്ച പതിപ്പ് പുറത്തിറങ്ങി മൗലവി 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 ഗുരുവായിട്ട് മരിച്ചത് അബ്ദുറഹിമാനെയാണ് അവിടെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജമാലിയ കോളേജിൽ മൗലവി മഡ്രാസിൽ പഠിക്കുമ്പോൾ അവിടെ പ്രസംഗിക്കാൻ വരുന്നുണ്ട് മുഹമ്മദ് അബ്ദുരൈമാൻ അപ്പോൾ അദ്ദേഹത്തിനെ പറ്റി അതേ ഒരു മഹത്തായ മാപ്പിള സാഹിത്യ പാരമ്പര്യം എന്ന് പറഞ്ഞ് അഹമ്മദ് മൗലവിയും കെ കെ മുഹമ്മദ് അബ്ദുൽ കരീമും കൂടി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് അത് അറബി മലയാളത്തെ പറ്റിയും മാപ്പിളപ്പാട്ടുകളെ പറ്റിയൊക്കെ ഉള്ളൊരു പുസ്തകമാണ് അതിൻ്റെ അനുബന്ധമായിട്ട് മൗലവി എൻ്റെ കഥ എന്ന് പറഞ്ഞിട്ട് സ്വന്തം ജീവചരിത്രം കുറച്ച് വിസമായിട്ട് എഴുതിയിട്ടുണ്ട് അതിൽ പറയേണ്ടത് ആ അബ്ദുറഹിമാൻ്റെ പ്രസംഗം കഴിഞ്ഞപ്പോൾ മൗലവി പറയാണ് ഇത് അള്ളാഹുവിൻ്റെ വലിയ എന്ന് എനിക്ക് ബോധ്യമായി ഞാൻ അദ്ദേഹത്തെ മനസാ ഗുരുവായി വരിച്ചു എന്നാണ് എന്നിട്ട് മൗലി എന്ന് പരിചയപ്പെട്ടു പരിചയപ്പെട്ടപ്പോൾ അബ്ദുറഹിമാൻ ചോദിച്ചു മലയാളം പഠിച്ചിട്ടുണ്ടോ ഇല്ലയെന്നു പറഞ്ഞു പോയി മലയാളം പഠിക്കുന്നു മൗലവി മലയാളം പഠിച്ചു ആ മൗലവിയാണ് മലയാള ഭാഷയിൽ സമ്പൂർണ്ണ ഖുർആാൻ പരിഭാഷ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ പ്രസിദ്ധീകരിച്ചിരുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകൻ അദ്ദേഹത്തേക്കാൾ ഏഴു വയസ്സ് മൂപ്പാണ് മൊയ്തു മൗലവി അദ്ദേഹം ദീർഘായുസായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് മൊയ്തുമൗലി ജനിച്ചത് മാറഞ്ചേരിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് അദ്ദേഹം മരിച്ചത് നൂറ്റി പത്താം വയസ്സിൽ അപ്പോൾ ഞാൻ മൗലുവിയെ പുലവട്ട ചെന്ന് കണ്ടിട്ടുണ്ട് പിന്നെ ഞങ്ങൾ മുതൽ അടുപ്പും വരിക ആവാനൊരു കാരണമുണ്ടായി എന്നു വെച്ചാൽ മൗലുവിയെപ്പറ്റി ഞങ്ങളൊരു ഡോക്യുമെൻ്ററി എടുത്തു അതിൻ്റെ പേര് നൂറ്റാണ്ടിൻ്റെ സാക്ഷി അത് നിർമ്മിച്ചത് സലാം സലാംകാരശ്ശേരിയാണ് അതിൻ്റെ ഗവേഷണ പഠനവും തിരക്കഥാ രചനയും ഒക്കെ നിർവഹിച്ച ഞാനാണ് എൻ്റെ സഹപ്രവർത്തകൻ ശശിഭൂഷൺ നായരാണ് അതിൻ്റെ സംവിധാനം നിർവഹിച്ചത് അപ്പോൾ അതിനു വേണ്ടി എത്രയോ വട്ടം മൗലവിയെ കണ്ടിട്ടുണ്ട് മൗലോട് സംസാരിച്ചിട്ടുണ്ട് ഈ ഡോക്യുമെൻ്ററി അതിന് സംസ്ഥാന പുരസ്കാരവും കിട്ടി ദേശീയ പുരസ്കാരവും കിട്ടി അതുകൊണ്ട് അതിൻ്റെ ഇംഗ്ലീഷ് ടൈപ്പിലോട് കൂടിയുള്ളൊരു സാധനം ദൂരദർശൻ്റെ ഡൽഹി കേന്ദ്രം കാണിച്ചു മലയാളം ഇവിടുത്തെ തിരുവനന്തപുരം ദൂരദർശൻ കാണിച്ചു ഇപ്പോൾ അത് ഞാൻ യൂട്യൂബിലിട്ടിട്ടുണ്ട് നൂറ്റാണ്ടിൻ്റെ സാക്ഷി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മൊയ്തു മൗലൂരി പിന്നെ കെ ടി മുഹമ്മദ് കെ ടി മുഹമ്മദ് അബ്ദുറഹിമാൻ്റെ വലിയ ആരാധനാണ് അദ്ദേഹം അബ്ദുറഹിമാൻ്റെ പാർട്ടിക്കാരൻ അബ്ദുറഹിമാൻ കോൺഗ്രസ് ആണല്ലോ അബ്ദുറഹ്മാൻ കെ പി സി സി പ്രസിഡൻറ്റായിരുന്നു അപ്പോൾ അബ്ദുറഹിമാൻ എന്നോട് വലിയ ആരാധനയുള്ള അബ്ദുറഹിമാനെ കണ്ടിട്ടുണ്ട് അബ്ദുറഹിമാൻ കേട്ടി ഒരിക്കൽ അന്ന് കേട്ടി ഭക്തനാണ് കെട്ടിക്കന്ന് പന്ത്രണ്ട് വയസ്സാണ് പള്ളിയിലിരുന്നിട്ട് ഉറ ഉറക്കെ ഖുർആൻ ഓതുകയാണ് വെള്ളിയാഴ്ച അപ്പം അബ്ദുറഹിമാൻ അങ്ങോട്ട് അന്ന് ഈ കുട്ടി ഇങ്ങനെ വാങ്ങിക്കും അപ്പം മുസാഹിബിനെ പിടിച്ചിട്ട് പറഞ്ഞു കുട്ടി പതുക്കെ ഓതും ഇവിടെ വേറെ ആളുകളുണ്ട് അങ്ങനെ പിന്നെ കെ ടി പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ശവഘോഷയാത്ര മയത്തുകൊണ്ട് പോകുന്ന യാത്ര കേട്ടി കണ്ടിട്ടുണ്ട് ആൾക്കാർ പറഞ്ഞു കേട്ടത് ഒരു ലക്ഷം ആൾ പങ്കെടുത്തു എന്നാണ് കോഴിക്കോട് കണ്ണമ്പറമ്പിലാണ് അബ്ദുരഹ്മാൻ്റെ കബറ് ഞാൻ ആ കബറ് പോയി കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മാമുക്കയൊക്കെ എപ്പോഴും നവംബർ ഇരുപത്തി മൂന്നിന് അബ്ദുരഹ്മ മരിച്ച് നാൽപ്പത്തി അഞ്ചിൽ നവംബർ ഇരുപത്തി മൂന്നിന് ഇവരൊക്കെ പോയിട്ട് ആ കബറൊക്കെ അടിച്ചുവാരി വൃത്തിയാക്കി വെള്ളമൊഴിച്ച് പോയിരുന്നൊരു പരിപാടി ഉണ്ടെന്ന് മാമുക്കായ എന്നോട് ഒന്നോ രണ്ടോ വട്ടം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് കോഴിക്കോട് ഞാൻ ചെല്ലുമ്പോൾ പിന്നെ ഞാൻ കുറച്ചു കാലം ഭാഗ്യവശാൽ ജോലി ചെയ്തത് കെ പി കേശവൻ്റെ കൂടെയാണ് സബ് സബഡിറ്ററായിട്ട് അപ്പോൾ കേശവൻ്റെ എന്ന് പറഞ്ഞാൽ ഒരുപാട് സബ് എഡിറ്റർമാരുണ്ട് ഒരുപാട് ചീഫ് സബ് സബഡിറ്റർമാരൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ സാഹചര്യവശാൽ രാവിലെ അദ്ദേഹത്തിൻ്റെ കൂടെ പ്രാധല്യ കഴിക്കുകയും അദ്ദേഹം പറഞ്ഞിരുന്ന് എഴുതുകയും ചെയ്യുന്നൊരു പണി കുറേ മാസം എനിക്കുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ അബ്ദുറഹിമാൻ എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ലെങ്കിലും ചരിത്രത്തിൽ വായിക്കുന്ന ഒരു കഥാപാത്രമല്ല എൻ്റെ ചുറ്റുമുള്ള ആരോ ആണ് എന്ന ഒരു വികാരമാണ് എനിക്കുണ്ടായിരുന്നത് എങ്ങോട്ട് തിരിഞ്ഞാലും എങ്ങോട്ട് തിരിഞ്ഞാലും ഇപ്പം മൊയ്ത മൗലുവി സി എൻ അഹമ്മദ് മൗലവി ബഷീർ കെ എ കൊടുങ്ങല്ലൂർ കേശവ മേനോൻ എൻ പി മുഹമ്മദ് ഇങ്ങനെ പിന്നെ കോഴിക്കോട്ടുള്ള ആരും പത്രപ്രവർത്തന രംഗത്തോ സിനിമാ രംഗത്തോ നാടക രംഗത്തോ സാഹിത്യ രംഗത്തുള്ള ആരും അബ്ദുരഹിമാനെ പറ്റിയാൽ പറയുക ബഷീർ ഉപ്പസത്യാഗ്രഹത്തിൽ പങ്കെടുക്കുമെന്ന് തോന്നിയപ്പോൾ അദ്ദേഹം ഗാന്ധി തെരഞ്ഞുപോലുണ്ടായത് എറണാകുളത്ത് നിന്ന് കള്ളവണ്ടി കയറി കോഴിക്കോട് ഇറങ്ങി അബ്ദുറഹിമാൻ്റെ അല്ല മീൻ ഓടിച്ച് ചെല്ലുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു വന്നത് ഈ ഇങ്ങനെ ചുറ്റു പിന്നെ അബ്ദുരഹ്മാനെ പറ്റിയുള്ള ലേഖനങ്ങളും പണ്ടൊക്കെ മാതൃഭിയിൽ നവംബർ ഇരുപത്തി മൂന്നിന് ഒരു ലേഖനം ഉണ്ടാവും പിന്നെ എൻ പി എപ്പോഴും എൻ പി ഏത് പ്രസംഗത്തിലും അതിപ്പോൾ എം എൻ വിജയ മാഷ് ഏത് പ്രസംഗത്തിലും വൈലോപ്പിള്ളി കവിത ഉദ്ധരിക്കും എന്നതുപോലെ അഴീക്കോട് മാഷ് ഏത് പ്രസംഗത്തിലും ഗാന്ധി വചനം ഉദ്ധരിക്കുന്നുള്ളതുപോലെ എൻ പി മുഹമ്മദ് ഏത് പ്രസംഗത്തിലും ഏത് സംഭാഷണത്തിലും അബ്ദുറഹിമാൻ്റെ എന്തെങ്കിലും ഒരു തമാശ അല്ലെങ്കിൽ അബ്ദുറഹ്മാൻ്റെ ഒരു പ്രവർത്തനം അല്ലെ അദ്ദേഹത്തിൻ്റെ ഒരു വചനം അല്ലെ അദ്ദേഹത്തിൻ്റെ ഒരു തീർപ്പ് അങ്ങനെ പറയും അപ്പോൾ അദ്ദേഹം വലിയ ഭക്തനാണ് അദ്ദേഹം കോൺഗ്രസ് ആണ് ഞാനങ്ങനെ ഭക്തനും അല്ല കോൺഗ്രസും അല്ല പിന്നെ എനിക്കെന്താ അബ്ദുറഹിമാനിൽ കാര്യം അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അബ്ദുറഹിമാൻ അങ്ങേയറ്റത്തെ മതവിശ്വാസി ആയിരുന്ന പോലെ അങ്ങേയറ്റത്തെ മതേതരവാദിയായിരുന്നു ജനാധിപത്യവാദിയായിരുന്നു ദേശീയവാദിയായിരുന്നു അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ സാമുദായിക രാഷ്ട്രീയത്തെ എതിർത്തു അദ്ദേഹം പാകിസ്ഥാൻ വാദത്തെ എതിർത്തു സ്വന്തം സമുദായത്തിലെ മതമൗലികവാദത്തെയും മതരാഷ്ട്രവാദത്തെയും എല്ലാം എതിർത്തു എന്താ കാരണം അദ്ദേഹം ഒരു അടിയുറച്ച ജനാധിപത്യവാദിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗുരു എന്ന് പറയുന്നത് അബുൽ കലാം ആസാദാണ് ചെറിയ സംഗതിയല്ല അബ്ദുരമാൻ പഠിച്ചത് അലീഗഡില്ല അലീഗഡിൽ അന്ന് രണ്ട് അലീഗഡ് ഉണ്ട് ദേശീയവാദികളുടെ ഒരു അലീഗഡ് ഉണ്ട് അതായത് അലീഗഡ് മുസ്ലിം സർവകലാശാല സ്ഥാപിച്ച സർ സയ്യിദ് അഹമ്മദ് ഖാൻ ബ്രിട്ടീഷുകാരുടെ അനുകൂലിയായി അപ്പോൾ അലീഗഡ് ക്യാമ്പസിലെ സാധാരണ രീതിയിലുള്ള ക്യാമ്പസിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് അനുകൂലമാണ് അപ്പോൾ ഇത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണെന്ന് ആലോചിക്കണം അപ്പോൾ അവിടെ ഇവരൊരു ദേശീയ സർവകലാശാല സ്ഥാപിക്കുന്നുണ്ട് ജാമിയ മില്ലിയ ഇസ്ലാമിയ അപ്പോൾ അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ അബുൽ കലാം ആസാദ് മൗലാന മുഹമ്മദ് അലി തുടങ്ങിയുള്ളവരൊക്കെ അവിടെ ക്ലാസ് എടുക്കും അപ്പോൾ അങ്ങേയറ്റം ബ്രിട്ടീഷ് വിരുദ്ധനും അങ്ങേയറ്റം വർഗീയതാ വിരുദ്ധനും അങ്ങേയറ്റത്തെ മതേതരവാദിയായിട്ടാണ് അബ്ദുറഹിമാൻ കേരളത്തിലേക്ക് വരുന്നത് അപ്പോൾ അദ്ദേഹം സത്യസന്ധനാണ് നിർഭയനാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏത് സന്ദർഭത്തിലും അദ്ദേഹത്തിന് പക്ഷപാതം എന്നുള്ള സ്വന്തം പാർട്ടിക്കാർക്കെതിരായിട്ട് സ്വന്തം ജാതിക്കാർക്കെതിരായിട്ട് സ്വന്തം മതക്കാർക്കെതിരായിട്ട് സ്വന്തം പ്രദേശക്കാർക്കെതിരായിട്ടൊക്കെ സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരാളാണ് അപ്പോൾ അബ്ദുറഹിമാൻ ഒരു പത്രം തുടങ്ങിയിരുന്നു കോഴിക്കോട് നിന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് ഏതാണ്ട് മുപ്പത്തി രണ്ട് വരെ എന്നാണ് എൻ്റെ ധാരണ എട്ട് കൊല്ലാണ് നിന്നും നടന്നു കഴിഞ്ഞൊക്കെ പത്രം പ്രവർത്തിച്ചത് അതിൻ്റെ പേര് അൽ അമീൻ അത് മുഹമ്മദിനുവേണ്ടി വിളിപ്പേരാണ് അതിൻ്റെ അർത്ഥം സത്യസന്ധൻ ആ പത്രം ഒരു നിബിദിനത്തിനാണ് അദ്ദേഹം പുറത്തിറക്കിയത് ആ പത്രത്തിൻ്റെ മുദ്രാവചനമായിട്ടൊരു സാധനം ഒന്നാമത്തെ പേജിൽ തന്നെ കൊടുത്തിരുന്നു കാരണം മുദ്രാ ഉള്ളിലാണല്ലോ കൊടുക്കുക ധർമ്മോ അസ്മത് കൊല്ല ദൈവതം എന്ന് മനോരമ കൊടുക്കുന്ന എവിടെ എഡിറ്റോറിയലിൻ്റെ മുകളിലാണ് സത്യം സമത്വം സ്വാതന്ത്ര്യം അധൂർമി കൊടുക്കുന്ന എവിടെയാണ് എഡിറ്റോറിയലിൻ്റെ മുകളിലാണ് ഉള്ളിലെ പേജിലാണ് അബ്ദുറഹ്മാൻ കൊടുത്ത ഒന്നാമത്തെ പേജിലാണ് എന്താണ് ആ വചനം സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്നവരായിരിക്കും അത് നിങ്ങളുടെ സ്വന്തക്കാർക്കോ നിങ്ങളുടെ മാതാപിതാക്കൾക്കോ നിങ്ങൾക്ക് തന്നെയോ എതിരായിരുന്നാലും ഒരു വാക്കുകൂടി ഉണ്ട് വിശുദ്ധ ഖുർആൻ എന്ന് അപ്പോൾ ഖുർആനിലെ ഈ വചനമാണ് അബ്ദുറഹിമാൻ തൻ്റെ മുദ്രാവചനമാക്കിയത് അദ്ദേഹം എപ്പോഴും സത്യത്തിന് വേണ്ടി നിലക്കൊണ്ടു എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ ഭക്തി അദ്ദേഹത്തെ മതവർഗീയവാദി അല്ലാതാവാനാണ് സഹായിച്ചത് എന്നുള്ളതുമാണ് എന്നെ അദ്ദേഹത്തിലേക്ക് അടുപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം